ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും അതായത് തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലം കണ്ണൂർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആണ് നാറ്റോ അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത എക്സാം എഴുതുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക കാരണം രണ്ട് ഘട്ടങ്ങളിലും വന്നിട്ടുള്ള ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ കറന്റ് അഫെയർസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആറ് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓക്കെ നാറ്റോയുടെ ആസ്ഥാനം ആൻസർ ബ്രസൽസ് ആണ് ഏതാണ് ബ്രസൽസ് ആണ് ഇനി അടുത്ത എക്സാമിന് നമ്മുടെ കൊല്ലം കണ്ണൂർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഓക്കേ അതായത് നാറ്റോന്റെ ഫുൾ ഫോം പറഞ്ഞു വച്ചേക്കെന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ കേട്ടോ അതുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി പോവാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നാൽപ്പത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് ശരിയാണ് ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് ജനീവയാണോ അതിന്റെ ആസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത് അല്ല അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം ആ ബ്രസൽസ് ആണ് ബെൽജിയം ഇതിൽ അവസാനമായിട്ട് ചേർന്ന രാജ്യം സ്വീഡൻ ആണ് കറക്റ്റാണ് അപ്പൊ രണ്ട് എന്തായാലും തെറ്റാന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ അപ്പോ രണ്ടുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഇനി ഒന്ന് ശരിയാണെന്നുള്ളത് അറിയാം അപ്പൊ അതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും രണ്ടും നാലുമാണ് ആൻസർ ആയിട്ട് വരിക അതായത് രണ്ടും നാലുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് അത് തെറ്റാണ് അല്ലേ ഓക്കെ അപ്പൊ ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ആസ്ഥാനം ബ്രസൽസ് ആണ് അതേപോലെ തന്നെ ഓപ്ഷൻ ഫോർ തെറ്റാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി ഇനി അടുത്ത പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്നത് അപ്പൊ നാറ്റോന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കാം വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം അങ്ങനെ ചോദിക്കാം എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് അല്ലെ എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിനാണെന്നുള്ളത് അറിഞ്ഞുവെക്കുക ഓക്കെ ഇപ്പൊ നാറ്റോ അല്ല നാറ്റോ നാല് നാല് അക്ഷരങ്ങളൊക്കെ അക്ഷരങ്ങൾക്കെ ഓർത്ത് വയ്ക്കാം ഏപ്രിൽ നാലിനാണെന്നുള്ളത് അറിഞ്ഞുവയ്ക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കേട്ടോ നാൽപ്പത്തി ഒമ്പത് എന്നുള്ളത് ആയിട്ട് പഠിച്ചു വെക്കാം ഇനി ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിന്റെ ആസ്ഥാനം ഓക്കെ എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിന്റെ ആസ്ഥാനം ഓക്കെ പിന്നെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ബ്രസൽസ് ബെൽജിയം ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ഫ്രഞ്ചും ഇതിന്റെ ഔദ്യോഗിക ഭാഷ എന്താണ് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ആണ് ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം അറിഞ്ഞു വെച്ചേക്കണം കാരണം പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരും അല്ലെ അപ്പൊ ശക്തികൾ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഈ സഖ്യ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് കേട്ടോ പന്ത്രണ്ട് രാഷ്ട്രങ്ങളിൽ ചേർന്ന് ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക ഇപ്പൊ എത്രയാണുള്ളത് മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങൾ ഉണ്ട് അപ്പൊ മുമ്പ് പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ചേർന്നാണ് അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതിനകത്ത് മുപ്പത്തി രാഷ്ട്രങ്ങളാണ് ഉള്ളത് കേട്ടോ അംഗരാഷ്ട്രങ്ങളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രൂപം കൊടുത്ത സൈനിക സഖ്യത്തിൽ യു കെ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ എന്നിവയായിരുന്നു പന്ത്രണ്ട് സ്ഥാപാംഗങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വച്ചേക്ക കേട്ടോ അത്രേ ഉള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഫിൻലാൻഡ് അംഗത്വം നേടി ഓക്കെ നാറ്റോയിൽ അവസാനമായിട്ട് അംഗമായിട്ടുള്ള രാജ്യം സ്വീഡൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നാറ്റോയിൽ അവസാനമായിട്ട് അംഗമായിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വീഡൻ ആണ് അപ്പൊ അതിന്റെ മുമ്പ് ആരെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഫിൻലാന്റ് അംഗത്വം നേടി കേട്ടോ അവസാനമായിട്ട് വന്നിട്ടുള്ളത് സ്വീഡൻ സ്വീഡൻ ആണെന്നുള്ളത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് ആചരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് എത്രാമത്തെ വാർഷികമായിരുന്നു എഴുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് ആചരിച്ചിട്ടുള്ളത് ഇനി രണ്ടാം ലോക യുദ്ധാന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു നാറ്റയുടെ യഥാർത്ഥ ലക്ഷ്യം അപ്പൊ നാറ്റയുടെ യഥാർത്ഥ ലക്ഷ്യം ചോദിക്കുകയാണെങ്കിൽ രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക സോവിയറ്റ് യൂണിയൻ ആണ് ആണോട്ടോ എന്നുള്ളതായിരുന്നു നാറ്റയുടെ പ്രധാന ലക്ഷ്യം ഇനി നിലവിലെ സെക്രട്ടറി ജനറൽ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജെൻ ആണ് കേട്ടോ നിലവിലെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ജെൻസ് ആണ് ജെൻ ആണ് അപ്പോ നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് സ്റ്റോളൻബർഗ് ഓക്കെ അപ്പൊ നോർവേയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു സ്റ്റോളൻബർഗ് കേട്ടോ ഇനി അടുത്ത സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് മാർക്ക് റൂട്ടേയാണ് ഓക്കെ ആരാണ് മാർക്ക് റൂട്ടേയാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത സെക്രട്ടറി ജനറൽ ആയിട്ട് വരാൻ പോകുന്ന ആരാണ് മാർക്ക് റൂട്ടേയാണ് മാർക്ക് റൂട്ടെ നെതർലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു കേട്ടോ ഓക്കെ അതൊന്നറിഞ്ഞുവെച്ചേക്ക ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഓരോ വർഷം എവിടെയാണ് നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ സെക്രട്ടറി ജനറൽ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്നിട്ടുള്ളത് ബെൽജിയം ബ്രസൽസ് നമ്മൾ പഠിച്ചു നാറ്റയുടെ ആസ്ഥാനമായിട്ടുള്ള ബ്രസൽസിലാണ് നമ്മൾ പഠിച്ചു അല്ലെ അവിടെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ബെൽജിയം ബ്രസൽസ് സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോളൻബർഗ് ആണ് സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോളൻബർഗ് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നടന്നിട്ടുള്ളത് ഫെബ്രുവരി മാസം വെർച്വൽ സമ്മിറ്റ് ആയിരുന്നു കേട്ടോ വെർച്വൽ സമ്മിറ്റ് ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോളൻബർഗ് തന്നെ ഇനി ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച് മാസമായി കഴിഞ്ഞപ്പോഴേക്കും ബ്രസൽസിലാണ് നടന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ബ്രസൽസിൽ തന്നെയാണ് ഫെബ്രുവരി മാർച്ച് മാസമായപ്പോൾ നടന്നിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സെക്രട്ടറി ജനറൽ സെയിം തന്നെ ജെൻ സ്റ്റോളൻബർഗ് ഇനി ജൂൺ മാസമായി കഴിഞ്ഞപ്പോഴോ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും നടന്നിട്ടുള്ളത് മാഡ്രിഡിലാണ് സ്പെയിൻ സ്പെയിനിലെ മാഡ്രിഡിലാണ് പെഡ്രോ സാഞ്ചസ് ആയിരുന്നു കേട്ടോ പെഡ്രോ സാഞ്ചസ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാൻ നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മാസം അല്ലേ കുറച്ച് പെയിൻ ഒക്കെ ആയിരിക്കും കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിക്കണോ അല്ലേ അപ്പൊ പെയിൻ സ്പെയിൻ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ സഞ്ചിയൊക്കെ എടുത്ത് സ്കൂളിൽ പോകണം ഓർക്കാം സാഞ്ചസ് ആണ് പെഡ്രോ സാഞ്ചസ് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി സഞ്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാഗ് അല്ലേ ബാഗ് രണ്ട് സ്ട്രിപ്പുള്ള ബാഗ് ആണെന്നൊക്കെ ഓർക്കാറില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഫെഡ്രോസ് ആഞ്ചസ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തു വെച്ചേക്കരുപത്തി മൂന്നില് ലിത്വാനിയ വിൽനിയസ് കേട്ടോ ലിത്വാനിയ വിൽനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു ഗീതാനാസ് നൌസേതയാണ് കേട്ടോ ഗീതാനാസ് നൌസേത അപ്പൊ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം ഈ ഗീത ഭഗവ് നേരം വായിക്കണം എന്നൊക്കെ വെറുതെ വെക്കുക കേട്ടോ മൂന്ന് നേരം വായിക്കണം എന്നുള്ളത് ഓർത്തുവെക്കാം അപ്പൊ അതിന് നല്ലൊരു വിൽ പവർ വേണം എന്നും കൂടെ ഓർക്കാം വിൽനിയസ് ആണ് വിൽനിയസ് എന്നുള്ളത് ഓർത്തുവെക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിൽനിയസ് ഗീതാനാസ് നൌസദ് അപ്പൊ ഒന്നും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആസ്ഥാനം തന്നെ അല്ലെ ബ്രസൽസ് ബെൽജിയം ബ്രസൽസ് സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോളൻബർഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വെർച്വൽ സമിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാർച്ച് മാസം എന്ന് പറയുമ്പോൾ സെയിം തന്നെ ബ്രസൽസിൽ ബ്രസൽസിൽ തന്നെ ആയിരുന്നു സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോളൻബർഗ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസം ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും സ്പെയിൻ അല്ലെ സ്പെയിൻ മാഡ്രിഡ് അതുപോലെ തന്നെ പെഡ്രോസ് സാൻജസ് ആയിട്ട് കണക്ട് ചെയ്യാം നമ്മൾ പറഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വില്നിയസ് ആണ് അല്ലെ ലിത്വാനിയ വിൽനിയസ് ഓക്കെ ഗീതാനാസ് നൌസദ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കേട്ടോ വാഷിങ്ടൺ ഡി സി ഓക്കെ വാഷിംഗ്ടൺ ഡി സിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിംഗ്ടൺ ഡി സി ഓക്കെ ജോ ബൈഡൻ ആണ് കേട്ടോ ജോ ബൈഡൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കാം അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുമ്പോൾ നമ്മുടെ നാല് ടയർ ഉള്ള നമ്മുടെ കാർ ഒന്ന് വാഷ് ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം ഓക്കെ അപ്പൊ വാഷിംഗ്ടൺ ഡി സി ആണെന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ ഓക്കെ ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നെതർലാൻഡ്സ് ദ ഹേഗ് ആണ് കേട്ടോ ദ ഹേഗ് ആണ് ഡിക് സ്കൂഫാണ് ഡിക് സ്കൂഫാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ളത് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു പോയാലും മതി രണ്ടായിരത്തി ഇരുപത്തി ആറില് ടർക്കിയിലാണ് നടക്കാൻ പോകുന്നത് ാരാണ് തൈപ്പ് ആണ് കേട്ടോ ടർക്കി പ്രസിഡന്റ് ആയിട്ടുള്ള തൈപ്പ് എർഡോഗാൻ ഓക്കെ അപ്പൊ ടർക്കിയൊക്കെ നന്നായിട്ട് തയ്ച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം തൈപ്പ് എർഡോഗാൻ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കണക്ഷൻ ഒക്കെ കൊടുത്ത് പഠിക്കുക നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ എന്തായാലും നാല് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഒന്നും കൂടെ ഒന്ന് ക്യാപ്സ്യൂൾ ഫോമിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു പോകുക ബ്രസൽസിലാണ് അല്ലെ ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിന്റെ ആസ്ഥാനം എത്ര അംഗരാജ്യങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ടാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുവച്ചേക്കാം ഓക്കെ അതേപോലെ തന്നെ ആദ്യം പന്ത്രണ്ട് സ്ഥാപങ്കങ്ങളായിരുന്നു പിന്നീട് മുപ്പത്തിരണ്ടായിട്ട് മാറി ഏറ്റവും റീസെന്റ് ആയിട്ട് ചോക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അംഗമായിട്ടുള്ള രാജ്യം സ്വീഡൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫിൻലാൻഡാണ് അംഗത്വം നേടിയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് എത്രാമത്തെ വാർഷികമായിട്ടാണ് ആചരിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് എന്നുള്ളത് പഠിച്ചു വെക്കുക രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു നാറ്റോയുടെ യഥാർത്ഥ ലക്ഷ്യം നിലവിലെ സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോളൻബർഗ് ഓക്കെ നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു ഇനി വരാൻ പോകുന്ന സെക്രട്ടറി ജനറൽ ചോദിക്കാണെങ്കിൽ മാർക്ക് റൂട്ടയാണ് ഓക്കെ എന്നാണ് നാറ്റോ നിലവില് വന്നിട്ടുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാനും മറക്കേണ്ട അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആയിട്ടുള്ള ടോപ്പിക്സ് കമന്റ് ചെയ്യാം അതനുസരിച്ച് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാം ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് എല്ലാവർക്കും നല്ല രീതിയിലൊരു പഠിക്കുക ഓക്കെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു സോ മച്ച്